നമസ്കാരം. ഇന്ത്യൻ ജോഗ്രഫി ഭാഗത്ത് ഇത് 8-ാമത്തെ ക്ലാസ്സാണ്. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതുപോലെ ആസ്ത അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ത അക്കാഡമി കേരള എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു, ഏവർക്കും ആസ്ത അക്കാഡമിയിലേക്ക് സ്വാഗതം. ഹിമാലയൻ നദികളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സിന്ധുവിനെക്കുറിച്ചും സിന്ധുവിൻ്റെ പോഷക നദികളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, ഹിമാലയൻ നദികളെന്ന് പറയുമ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, പിന്നെ അതിൻ്റെ പോഷക നദികൾ അല്ലേ. അതിൽ സിന്ധു എന്ന നദി മാത്രമാണ് ഉത്ഭവസ്ഥാനത്ത് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകി എവിടെ പതിക്കുന്നത്, അറബിക്കടലിൽ പതിക്കുന്നത്. ബാക്കി രണ്ട് ഹിമാലയൻ നദികളും, അതായത് ഗംഗയും ബ്രഹ്മപുത്രയും, ഉത്ഭവസ്ഥാനത്ത് നിന്ന് കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു. വേറെ ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധുവാണെന്ന് പറഞ്ഞു. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചാൽ അത് ഗംഗയാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണെന്ന് പറഞ്ഞു. അതേസമയം ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് സിന്ധു മൂന്ന് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. അതായത് ചൈനയിലെ ടിബറ്റിലാണ് ഉത്ഭവം. അപ്പം ചൈനയിൽ നിന്ന് ഒഴുകി വരുന്നു, ഇന്ത്യയിലെ ലഡാക്കിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു, ചില്ലാർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ അത് പാകിസ്ഥാനിലോട്ട് ഒഴുകാൻ തുടങ്ങുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതായത് സിന്ധു മൂന്ന് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. കൂടുതൽ ദൂരവും ഒഴുകുന്നത് 3180 km ആണ് സിന്ധുവിന്റെ ആകെ നീളം. അതിൽ കൂടുതൽ ദൂരവും ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയി. അതിൽ സംഭേദ സംഭേദ സംഗമ സംഭേദ സംഗമ എന്ന പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് സിന്ധുവാണ്. പ്രാചീന കാലത്ത് സംഭേദ സംഗമ എന്ന പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നദി എന്ന് ചോദിച്ചാൽ സിന്ധുവാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള നദിയാണ് സിന്ധു എന്ന ഒരു കാര്യം കൂടി അതിനകത്ത് മനസ്സിലാക്കി വെക്കുക. ചരിത്ര പ്രാധാന്യം എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി അവിടെ ഓർത്തു വയ്ക്കണം, ജലം നദി അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജലം യുദ്ധം, ബാറ്റിൽ ഓഫ് ഹൈഡസ്പസ് അല്ലേ. അലക്സാണ്ടറും ഇന്ത്യൻ രാജാവായിരുന്ന പോറസും തമ്മിൽ ഒരു യുദ്ധമുണ്ട് BC 326, ബാറ്റിൽ ഓഫ് ജലം അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ഹൈഡസ്പസ് എന്ന് പറയും. ഹൈഡസ്പസ് എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ഹൈഡസ്പസ് എന്ന് പറയുന്നത് ഗ്രീക്ക് വാക്കാണ്. ആ പേരിൽ, ഹൈഡസ്പസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏത്, അല്ലെങ്കിൽ ആ ഗ്രീക്ക് പേര് ഹൈഡസ്പസ് എന്ന പേരുള്ള നദി എന്ന് ചോദിച്ചാൽ അത് ജലമെന്നാണ്. ഏതാണ് നദി, ഏതാണ്, ജലമാണ്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് ഇതാണ്, ഞാൻ പറഞ്ഞത് ഇരാവതി എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന നദി, ഇരാവതി എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന നദി ഏത് എന്നുള്ളതിന് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് രവി നദിയാണ്. ഇരാവതി, ഞാൻ ബിയാസ് എന്നാണ് പറഞ്ഞത്, തെറ്റുപറ്റിയതിൽ ഖേദിക്കുന്നു. ഇരാവതി എന്ന പേരിൽ പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്, അത് രവിയാണ് അല്ലേ. നമ്മൾ ഋഗ്വേദത്തിൽ പരിഷിണി എന്നറിയപ്പെടുന്ന രവി, അത് പ്രാചീന കാലത്ത് ഇരാവതി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു എന്ന കാര്യം കൂടി അവിടെ ഓർക്കുക. നമുക്കിനി ഗംഗയിലോട്ട് വരാം. ഇന്നത്തെ ക്ലാസ്സിൽ ഗംഗയെക്കുറിച്ചും ഗംഗയുടെ പോഷക നദികളെക്കുറിച്ചുമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഗംഗ എത്ര രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് രാജ്യങ്ങളിലൂടെയാണ് ഗംഗ ഒഴുകുന്നത്. ഇന്ത്യയിൽ ഉത്ഭവിക്കുന്നു, എന്നിട്ടത് ബംഗ്ലാദേശിലോട്ട് ഒഴുകിയെത്തുന്നു. അപ്പോൾ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ട് എന്ത് ചെയ്യുന്നു, ഗംഗ ഒഴുകുന്നു. കൂടുതൽ ഒഴുകുന്നത് ഇന്ത്യയിൽ കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഗംഗയുടെ ആകെ നീളം എന്ന് പറയുന്നത് 2525 km ആണ്. ഗംഗയുടെ ആകെ നീളം 2525 km. സിന്ധുവിന്
ഇതിൻ്റെ ആകെ നീളം 3180 കിലോമീറ്റർ. ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഗംഗ. അപ്പൊ രണ്ട് രാജ്യങ്ങളിലൂടെ ഗംഗ ഒഴുകുന്നു. അതുപോലെ മനസ്സിലാക്കി വെക്കേണ്ടത് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലൂടെ ഗംഗ ഒഴുകുന്നു അല്ലെ. ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലൂടെ ഗംഗ ഒഴുകുന്നു. ഏതാണ് 5 സംസ്ഥാനം? ഒന്ന് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഗംഗയുടെ തുടക്കം. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം. അത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് ഉത്തർപ്രദേശ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഹാർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ജാർഖണ്ഡ്. പിന്നെ പശ്ചിമബംഗാൾ. പശ്ചിമബംഗാൾ കഴിഞ്ഞാൽ പിന്നീട് ഗംഗ എങ്ങോട്ടൊഴുകും? ബംഗ്ലാദേശിലോട്ട് ഒഴുകും. അപ്പൊ 5 സംസ്ഥാനങ്ങളിലൂടെ ഗംഗ ഒഴുകുന്നു. ക്രമത്തിൽ പറ ഏതാണ് ആദ്യം? ഉത്തരാഖണ്ഡ്, അത് കഴിഞ്ഞിട്ട് ഉത്തർപ്രദേശ്, അത് കഴിഞ്ഞിട്ട് ബീഹാർ, അത് കഴിഞ്ഞിട്ട് ജാർഖണ്ഡ്, അത് കഴിഞ്ഞിട്ട് പശ്ചിമ ബംഗാൾ. ഈ 5 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ദൂരം ഗംഗ ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തൂടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലൂടെയാണ്. ഈ 5 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറച്ച് ദൂരം ഗംഗ ഒഴുകുന്നത് ജാർഖണ്ഡിലൂടെയാണ്. ഏറ്റവും കുറച്ച് ദൂരം ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തൂടെയാണ്? ജാർഖണ്ഡിലൂടെയാണ്. അപ്പോൾ കൂടുതൽ ദൂരം ഒഴുകുന്നു ഉത്തർപ്രദേശിലൂടെ, വളരെ കുറച്ച് ദൂരം ഒഴുകുന്നത് ജാർഖണ്ഡിലൂടെയാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഗംഗയുടെ ഉത്ഭവവും അതിൻ്റെ ഒഴുക്കും നമുക്ക് ആദ്യം നോക്കാം. നേരത്തെ പഠിച്ച കാര്യമാണ് നമ്മൾ ഹിമാലയത്തിൻ്റെ പർവ്വത നിരകളെ കുറിച്ച് പഠിച്ചപ്പോൾ ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഹിമാലയ പർവ്വത നിരകളിൽ ഏറ്റവും ഉയരമുള്ള പർവ്വത നിരയാണ് ഹിമാദ്രി എന്ന് പഠിച്ചു അല്ലേ. ഹിമാദ്രിയിൽ ഗംഗോത്രി എന്ന് പറയുന്ന ഗ്ലേസിയറിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ശരിക്കും ആ ഭാഗം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്. വേറെ രീതിയിൽ കൂടി പറയും, ഉത്തരാഖണ്ഡിലെ ഗോമുഖ് ഗുഹകളിൽ നിന്ന് ഏത് നദി ആരംഭിക്കുന്നു? ഗംഗാ നദി ആരംഭിക്കുന്നു. പക്ഷെ ഒരു കാര്യം അവിടെ മനസ്സിലാക്കണം, ഗംഗ ആരംഭിക്കുമ്പോൾ അതിൻ്റെ പേര് ഗംഗ എന്നല്ല, ഗംഗ ആരംഭിക്കുന്നത് ഭഗീരഥി എന്ന് പറയുന്ന ഒരു നദിയായിട്ടാണ്. ഭഗീരഥി എന്ന് പറയുന്ന ഒരു നദിയായിട്ടാണ്. ആ ഭഗീരഥി എന്ന് പറയുന്ന നദിയിൽ വേറൊരു നദി വന്ന് ചേരും. ഉത്തരാഖണ്ഡിൽ തന്നെ വേറൊരു നദി വന്ന് ചേരും, അളകനന്ദ. അങ്ങനെ ഈ ഭഗീരഥി നദിയും അളകനന്ദ നദിയും കൂടിച്ചേർന്ന് ഒഴുകാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും അതിന് ഗംഗ എന്നുള്ള പേര് ലഭിക്കുന്നത്. അപ്പൊ ശരിക്കും തുടക്കത്തിലെ ഗോമുഖ് ഗുഹകളിൽ നിന്ന് തുടങ്ങുമ്പോൾ ഭഗീരഥി നദിയായി ഒഴുകി വരുന്ന ഗംഗയോട് ഏത് നദി കൂടിച്ചേരുന്നു? അളകനന്ദ എന്ന് പറയുന്ന നദി കൂടിച്ചേരുന്നു. അവിടെ മുതലാണ് ശരിക്കും അത് ഗംഗ എന്ന പേരിൽ ഒഴുകാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ അവിടെ നല്ലൊരു ചോദ്യമുണ്ട്, ഈ ഭഗീരഥി നദിയും അളകനന്ദ നദിയും കൂടിച്ചേർന്ന് ഗംഗയായിട്ട് ഒഴുകാൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ് എന്നൊരു ചോദ്യമുണ്ട്. ദേവപ്രയാഗ്. ഏതാണ് സ്ഥലത്തിന്റെ പേര്? ദേവപ്രയാഗ്. അപ്പൊ ദേവപ്രയാഗ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. വളരെ പവിത്രമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ദേവപ്രയാഗ്. ഗംഗയുടെ ഉത്ഭവം, ശരിക്കും ഗംഗ എന്നുള്ള പേരുള്ള ഉത്ഭവം അവിടെ നിന്നായതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ദേവപ്രയാഗ് എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ദേവപ്രയാഗിൽ നിന്ന് ഗംഗ ഒഴുകാൻ തുടങ്ങും. തൊട്ടപ്പുറത്ത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഋഷികേശ് എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട്. അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഋഷികേശ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോൾ ഹരിദ്വാർ എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം, അതായത് ദേവപ്രയാഗ്, ഋഷികേശ്, ഹരിദ്വാർ, ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം, ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം എവിടെയാണെന്ന് അറിയാമോ? ഉത്തരാഖണ്ഡിലാണ്. അപ്പോ ദേവപ്രയാഗില് ഗംഗയായിട്ടും മാറുന്നു, രണ്ട് നദികൾ കൂടിച്ചേരുന്നു, ഭഗീരഥി അളകനന്ദ നദികൾ കൂടിച്ചേർന്ന് ദേവപ്രയാഗില് ഗംഗ എന്നുള്ള നാമത്തിൽ ഒഴുകാൻ തുടങ്ങുന്നു. പിന്നീട് ഋഷികേശ് എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം ഗംഗയുടെ തീരത്താണ്. ഹരിദ്വാർ എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം
കേന്ദ്രം ഗംഗയുടെ തീരത്താണ്. ഇത് മൂന്നും ഉത്തരാഖണ്ഡിലാണ്. ഹരിദ്വാർ കഴിയുമ്പോഴാണ് ഗംഗ സമതല പ്രദേശത്ത് കൂടി ഒഴുകാനായിട്ട് തുടങ്ങുന്നത്. ഉത്തരാഖണ്ഡ് നമുക്കറിയാം, അത് മലക്കെട്ടുകളുള്ള ഒരു സംസ്ഥാനമാണ്. ഒരുപാട് പാറക്കെട്ടുകളും അത് പർവ്വത ചരിവുകളും ഒക്കെയുള്ള ഒരു സംസ്ഥാനമാണ് ഏത്? ഉത്തരാഖണ്ഡ്. അപ്പൊ ആ പർവ്വതക്കെട്ടുകളൊക്കെ വിട്ട് ഗംഗ സമതലത്തിലൂടെ ഒഴുകാൻ തുടങ്ങുന്നത് എവിടെ പ്രവേശിക്കുമ്പോഴാണ്? ഹരിദ്വാറിൽ പ്രവേശിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് ഗംഗ ഉത്തർപ്രദേശിലൂടെ ഒഴുകാനായിട്ട് തുടങ്ങും. അങ്ങനെ ഉത്തർപ്രദേശിലൂടെ ഒഴുകാൻ തുടങ്ങുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ചില പട്ടണങ്ങൾ പഠിച്ചു വെക്കണം. കനൗജ്, ഏതാണ് കനൗജ്? വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പട്ടണം കൂടിയാണ് കനൗജ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കനൗജ് എന്ന് പറയുന്ന പട്ടണം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. ഏത് നദിയുടെ തീരത്താണ്? ഗംഗാ നദിയുടെ തീരത്താണ്. നദീതീര പട്ടണങ്ങൾ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ കനൗജ് എവിടെ? ഉത്തർപ്രദേശില്. അത് കഴിഞ്ഞിട്ട് കാൺപൂർ എന്ന സ്ഥലത്തൂടി ഒഴുകാനായിട്ട് തുടങ്ങും. കനൗജ്, കാൺപൂർ, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രയാഗ്രാജ്. പ്രയാഗ്രാജ് എന്ന് പറഞ്ഞാൽ പുതിയ പേരാണ്, പഴയ പേര് അലഹബാദ്. ഏതാണ് അലഹബാദ്? അലഹബാദ് എന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയും ഒക്കെ ജനിച്ച സ്ഥലമാണ് ഉത്തർപ്രദേശില് അലഹബാദ്. അപ്പോ കനൗജിലൂടെ, കാൺപൂരിലൂടെ, പ്രയാഗ്രാജിലൂടെ, പിന്നെ അത് കഴിഞ്ഞിട്ട് കാശിയിലൂടെ, അതായത് ഈ പറഞ്ഞ വാരണാസി, ഏതാണ് വാരണാസി, ഈ പറഞ്ഞ പട്ടണങ്ങളിലൂടെ ഗംഗ ഒഴുകും. അപ്പൊ അവിടെ പഠിക്കേണ്ടത് കനൗജ് ഏത് നദിയുടെ തീരത്തുള്ള പട്ടണമാണ്, കാൺപൂർ ഏത് നദിയുടെ തീരത്തുള്ള പട്ടണമാണ്, അലഹബാദ് അഥവാ പ്രയാഗ്രാജ് ഏത് നദിയുടെ തീരത്തുള്ള പട്ടണമാണ്, വാരണാസി അഥവാ കാശി അല്ലെങ്കിൽ പഴയ ബനാറസ് ഏത് നദിയുടെ തീരത്തുള്ള പട്ടണമാണ് എന്ന് ചോദിച്ചാൽ അത് ഗംഗയുടെ തീരത്തുള്ള പട്ടണമാണ് അല്ലെ. അപ്പൊ അതിന്റെ ഒഴുക്ക് എങ്ങനെയാണ്? അത് ഗോമുഖ് ഗുഹകളിൽ നിന്ന് ആരംഭിക്കുന്നു, ദേവപ്രയാഗിൽ വെച്ച് ഗംഗയായിട്ട് മാറുന്നു, ദേവപ്രയാഗ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഋഷികേശ്, ഹരിദ്വാർ, ഉത്തരാഖണ്ഡിലൂടെ ഒഴുകുന്നു, പിന്നീട് ഉത്തർപ്രദേശിലൂടെ വരുന്നു. ഉത്തർപ്രദേശില് കനൗജ്, കാൺപൂർ, അലഹബാദ് അഥവാ പ്രയാഗ്രാജ്, വാരണാസി എന്നിങ്ങനെയുള്ള പ്രധാന പട്ടണങ്ങളിലൂടെ ഏതൊഴുകുന്നു? ഗംഗ ഒഴുകുന്നു. അത് കഴിഞ്ഞിട്ട് ഗംഗ പ്രവേശിക്കുന്നത് എവിടെയാണ്? ഗംഗ പ്രവേശിക്കുന്നത് ബീഹാറിലാണ്. ഇനി പ്രവേശിക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിന്റെ ക്യാപിറ്റലാണ് ഏത്? പാറ്റ്ന. പാറ്റ്ന അല്ലെ, പഴയ പാടാലിപുത്രം എന്നറിയപ്പെടുന്ന സ്ഥലം പാറ്റ്ന. പാറ്റ്ന ഏത് നദിയുടെ തീരത്തുള്ള പട്ടണമാണ്? പാറ്റ്ന ഏത് നദിയുടെ തീരത്തുള്ള പട്ടണമാണ്? ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഗംഗയുടെ തീരത്തുള്ള പട്ടണമാണ്. പിന്നീട് ഗംഗ ബീഹാറില് പാറ്റ്നയിലൂടെ ഒഴുകാനായിട്ട് തുടങ്ങുന്നു. അപ്പോ പാറ്റ്ന പട്ടണം എവിടെയാണ്? ബീഹാറിലാണ്. അത് ഗംഗയുടെ തീരത്തുള്ള പട്ടണമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭഗൽപൂർ, സോൺപൂർ പോലുള്ള പട്ടണങ്ങളിലൂടെയും ഗംഗ ഒഴുകും. അതിലെ ഭഗൽപൂർ പറഞ്ഞതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, ഭഗൽപൂർ അവിടെ ഒരു വന്യജീവി സങ്കേതമുണ്ട്. വിക്രമശില വന്യജീവി സങ്കേതം. വിക്രമശില അല്ലെ, വിക്രമശില എന്നുള്ള പേര് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. പ്രാചീന യൂണിവേഴ്സിറ്റികൾ, നളന്ദ, വിക്രമശില പോലുള്ള യൂണിവേഴ്സിറ്റികൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ബീഹാറിലായിരുന്നു. വളരെ പഴയ കാലത്തുള്ള സർവകലാശാലകളാണ് ഏതൊക്കെ? നളന്ദ സർവകലാശാല, അതുപോലെ വിക്രമശില സർവകലാശാല, ഇതൊക്കെ ഉണ്ടായിരുന്നത് ബീഹാറിലാണ്. അവിടെ ഒരു എന്താണ്, വന്യജീവി സങ്കേതം, വിക്രമശില വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് എന്ന് പരീക്ഷയ്ക്ക് ഒരു പക്ഷെ ചോദിച്ചേക്കും. അതേത് സംസ്ഥാനത്താണ്? വിക്രമശില വന്യജീവി സങ്കേതം ബീഹാറിലാണ്. ബീഹാറിൽ ഗംഗയുടെ തീരത്തുള്ള ഒരു പട്ടണമാണ് ഭഗൽപൂർ. അതിനടുത്തായിട്ടാണ് വിക്രമശില വന്യജീവി സങ്കേതം. ഈ വിക്രമശില വന്യജീവി സങ്കേതത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഗംഗാ ഡോൾഫിൻ സംരക്ഷിത ജീവിയായിട്ടുള്ള വന്യജീവി സങ്കേതമാണ്. ഗംഗാ ഡോൾഫിൻ അല്ലെ, ദേശീയ ജലജീവി, ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ എന്ന് നിങ്ങൾക്കറിയാം. ആ ഗംഗാ ഡോൾഫിനെ സംരക്ഷിക്കുന്ന ഒരു വന്യജീവി സങ്കേതമാണ് വിക്രമശില വന്യജീവി സങ്കേതം. അത് ബീഹാറിലാണ്. അത് ഗംഗയുടെ തീരത്തുള്ള ഒരു പട്ടണം ഭഗൽപൂരിനടുത്തായിട്ടാണ് ഏത്? വിക്രമശില വന്യജീവി സങ്കേതം ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സോൺപൂർ,
സോൺപൂരിന് ഒരു പ്രത്യേകതയുണ്ട്. ഗംഗയുടെ തീരത്ത് വരുന്ന ഒരു പട്ടണം തന്നെയാണ് ബീഹാറിലെ സോൺപൂർ. സോൺപൂരിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗചന്ത, കന്നുകാലി ചന്ത അല്ലെങ്കിൽ മൃഗചന്ത, ആനിമൽ ഫെയർ നടക്കുന്നത് സോൺപൂരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കന്നുകാലി ചന്ത എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സോൺപൂരിലാണ്, ബീഹാറിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗചന്ത, ആനിമൽ ഫെയർ നടക്കുന്നത് എവിടെ വച്ചാണ് എന്ന് ചോദിച്ചാൽ സോൺപൂരിലാണ്. അതെവിടെയാണ്? അത് ബീഹാറിലാണ്. അപ്പോൾ ആ രണ്ട് കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഗംഗാനദി പിന്നീട് എവിടെ പ്രവേശിക്കുന്നു? ബീഹാറിൽ പ്രവേശിക്കുന്നു. ഉത്തർപ്രദേശിൽ നിന്ന് ബീഹാറിൽ പ്രവേശിക്കുന്നു. പാട്ന നഗരം ഏത് നദിയുടെ തീരത്താണ്? ഗംഗയുടെ തീരത്താണ്. അവിടെ ബീഹാർ പറയുമ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ കൂടി ശ്രദ്ധിച്ചു വയ്ക്കുക. ഭഗൽപൂർ, സോൺപൂർ. ഭഗൽപൂർ വിക്രമശില വന്യജീവി സങ്കേതം, സോൺപൂർ ബീഹാറില്. ഏറ്റവും വലിയ മൃഗചന്ത നടക്കുന്നത് ഇന്ത്യയിൽ എവിടെയാണ്? സോൺപൂരിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജാർഖണ്ഡിലോട്ട് നദി പ്രവേശിക്കുന്നു. ജാർഖണ്ഡിലോട്ട് ഗംഗാനദി ജാർഖണ്ഡിലോട്ട് പ്രവേശിക്കുന്നു. പറഞ്ഞല്ലോ ജാർഖണ്ഡിൽ വളരെ കുറച്ച് ദൂരമേ ഗംഗ ഒഴുകുന്നുള്ളൂ. പിന്നീട് നദി എങ്ങോട്ട് പ്രവേശിക്കുന്നു? പശ്ചിമ ബംഗാളിലോട്ട് പ്രവേശിക്കുന്നു അല്ലെ. ഗംഗാനദി പശ്ചിമ ബംഗാളിലോട്ട് പ്രവേശിക്കുന്നു. അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഫറാക്ക ബാരേജ്, ഫറാക്ക ബാരേജ് എന്ന് പറയുന്ന ഒരു തടയണയാണ്. അതായത് വെള്ളം ഒഴുകി പോകുമ്പോൾ, ഗംഗയിലെ വെള്ളം ഒഴുകി പോകുമ്പോൾ മുഴുവൻ വെള്ളവും അങ്ങോട്ട് ഒഴുകി പോകാതെ കുറച്ച് വെള്ളം ഈ പറഞ്ഞ ഹുഗ്ലി നദിയിലോട്ട്, കൽക്കട്ടയിലെ ഒരു നദിയാണ്, ബംഗാളിലെ ഒരു നദിയാണ് ഹുഗ്ലി എന്ന് നിങ്ങൾക്ക് അറിയാം. ആ ഹുഗ്ലി നദിയിലോട്ട് എന്ത് ചെയ്യും? കുറച്ച് ഗംഗയിലെ വെള്ളത്തിനെ മാറ്റിവിടും. അതിന് വേണ്ടിയിട്ട് ഒരു ബാരേജ് ഉണ്ട്, ഒരു തടയണയുണ്ട്. ആ തടയണയുടെ പേരാണ് ഏത്? ഫറാക്ക ബാരേജ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഫറാക്ക ബാരേജ് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ്. ഫറാക്ക ബാരേജ് ഏത് നദിക്ക് കുറുകയാണ് എന്ന് ചോദിച്ചാൽ അതേത് നദിക്ക് കുറുകയാണ്? അത് ഗംഗാ നദിക്ക് കുറുകയാണ്. ഫറാക്ക ബാരേജിലൂടെ ഗംഗാ നദിയിലെ ജലം ഏത് നദിയിലേക്കാണ് തിരിച്ചുവിടുന്നത് എന്ന് ചോദിച്ചാൽ ഹുഗ്ലി നദിയിലോട്ടാണ് തിരിച്ചുവിടുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കൽക്കത്ത തുറമുഖം അല്ലെ. അതായത് പശ്ചിമ ബംഗാളിലെ കൽക്കത്ത തുറമുഖം, ആ തുറമുഖം എന്ന് പറയുന്നത് ഒരു നദീജന്യ തുറമുഖമാണെന്നറിയാം അല്ലെ. നമ്മുടെ കേരളത്തിലെ കൊച്ചി തുറമുഖം എന്ന് പറയുന്നത് ഒരു തടാകജന്യ തുറമുഖമാണെങ്കിൽ വേമ്പനാട്ട് കായലുമായിട്ടാണ് അതിന് ബന്ധം. അങ്ങനെയാണെങ്കിൽ കൽക്കത്ത തുറമുഖം എന്ന് പറയുന്നത് ഒരു നദീജന്യ തുറമുഖമാണ്. അപ്പൊ അവിടെ വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക. ഈ ഹുഗ്ലി നദിയുടെ ഓരത്ത് ഒരുപാട് വ്യവസായശാലകളുണ്ട്. അവിടെ ഈ പറഞ്ഞ ജലം ലഭ്യമാക്കുക. ഒരുപാട് ചണമില്ലുകൾ ഈ ഹുഗ്ലി നദിയുടെ തീരത്തുണ്ട്. അവിടെ ജലം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഗംഗയിലെ ജലത്തിനെ ഫറാക്ക ബാരേജ് കെട്ടി ഒഴുക്കി എങ്ങോട്ട് വിടുന്നു? പൂർണ്ണമായിട്ടും ഗംഗയിലെ വെള്ളം ബംഗ്ലാദേശിലോട്ട് പോകാതെ കുറെ വെള്ളം എങ്ങോട്ട് ഒഴുക്കി വിടുന്നു? ഹുഗ്ലി നദിയിലോട്ട് ഒഴുക്കി വിടുന്നു. അതാണ് ഏത് ബാരേജ്? ഫറാക്ക ബാരേജ് അല്ലെ. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഇനി അത് കഴിഞ്ഞിട്ട് ഹുഗ്ലി നദിയുടെ ഒരു കാര്യം അതുകൂടി ശ്രദ്ധിച്ചു വെച്ചോണം. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമാണ് കൊൽക്കത്ത. കൊൽക്കത്ത ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് ഹുഗ്ലി നദിയുടെ തീരത്താണ്. കൊൽക്കത്ത ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഹുഗ്ലി നദിയുടെ തീരത്താണ്. ഇനി വേറൊരു കാര്യം കൂടി നിങ്ങൾ അവിടെ മനസ്സിലാക്കണം. ഹുഗ്ലി നദി എന്ന് പറയുമ്പോൾ അത് ഗംഗയുടെ പോഷക നദിയല്ല. പോഷക നദിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പോഷക നദി എന്ന് പറയുന്നത് ചെറിയ നദികൾ ഒരു വലിയ നദിയിലോട്ട് ജലം കൊണ്ടുവന്ന് നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിക്കുന്ന നദികളെയാണ് നമ്മൾ പോഷക നദികൾ അഥവാ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ചെറിയ നദികളൊക്കെ ഒഴുകി വന്ന് ഒരു വലിയ നദിയിൽ ചേരും, അതിലെ ജലം മുഴുക്കി ആ വലിയ നദിയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കും. അപ്പൊ അങ്ങനെയുള്ള നദികളെയാണ് നമ്മൾ പോഷക നദി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഹുഗ്ലി നദി എന്ന് പറയുന്നത്, ഹുഗ്ലി
ഇവിടെ നദിയിലെ ജലം എവിടെ വരുന്നില്ല, ഗംഗയിലോട്ട് വരുന്നില്ല, പകരം ഗംഗയിലെ ജലത്തെ ഹുഗ്ലി നദിയിലോട്ട് വഴിമാറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മൾ പറയുന്നത്, ഈ ഹുഗ്ലി നദി എന്ന് പറയുന്നത് ഗംഗയുടെ ഡിസ്ട്രിബ്യൂട്ടറിയാണ് എന്ന് പറയും. ട്രിബ്യൂട്ടറി എന്ന് പറയില്ല, ഡിസ്ട്രിബ്യൂട്ടറിയാണ്, അതായത് കൈവഴിയാണ്. ഹുഗ്ലി നദി ഗംഗയുടെ പോഷക നദിയാണോ? അല്ല, ഹുഗ്ലി നദി ഗംഗയുടെ എന്താണ്, ഒരു കൈവഴി മാത്രമാണ്. ആ ഹുഗ്ലി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് ഏത്? കൊൽക്കത്ത എന്നുകൂടി മനസ്സിലാക്കുക. ഇനി പശ്ചിമ ബംഗാളിൽ നിന്ന് നദി എങ്ങോട്ട് പോകും? അടുത്ത രാജ്യത്തിലോട്ടാണ് പോകുന്നത്, ബംഗ്ലാദേശിലോട്ട് പോകും അല്ലെ. ബംഗ്ലാദേശിലോട്ട് പോകുമ്പോൾ ഗംഗാ നദിയെ വേറൊരു പേരിലാണ് അവര് വിളിക്കുന്നത്. എങ്ങനെ? പത്മ. അത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ബംഗ്ലാദേശിൽ ഗംഗാ നദി ഏത് പേരിൽ അറിയപ്പെടുന്നു? പത്മ. ഇനി ഈ പത്മ എന്നറിയപ്പെടുന്ന നമ്മുടെ ഗംഗാ നദി അവിടെ വച്ച്, ബംഗ്ലാദേശിൽ വച്ച് ബ്രഹ്മപുത്ര നദിയുമായിട്ട് കൂടിച്ചേരും. ബ്രഹ്മപുത്ര നദിയും ഇന്ത്യയിൽ നിന്ന് ഒഴുകി ബംഗ്ലാദേശിൽ ചെല്ലും. ആ ബ്രഹ്മപുത്ര നദിയിൽ ചേരും. നദിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇനി ഇത് രണ്ടും കൂടെ ചേർന്ന് ഒറ്റ നദിയായിട്ടാണ് ഒഴുകുന്നത്. ആ നദിക്ക് പറയും മേഘന അല്ലെ. അപ്പോ ഗംഗ ഇന്ത്യയിൽ നിന്ന്, അതായത് പശ്ചിമ ബംഗാൾ കഴിഞ്ഞ് പിന്നെ ബംഗ്ലാദേശിലോട്ട് ചെല്ലും. ബംഗ്ലാദേശിലെ പത്മ എന്നുള്ള പേരിൽ അറിയപ്പെടും. പത്മ നദി ഏത് നദിയുമായി ചേരും? ഇന്ത്യയിൽ നിന്ന് അവിടെ ചെല്ലുന്ന ബ്രഹ്മപുത്ര നദിയുമായി ചേരും. ഇത് രണ്ടും കൂടെ ചേർന്ന് ഒഴുകുമ്പോൾ ഏത് പേരിൽ അറിയപ്പെടും? മേഘന എന്നുള്ള പേരിൽ അറിയപ്പെടും. മേഘന നദിയായിട്ട് ഒഴുകിയാണ് അത് എവിടെ ചെന്ന് ചേരുന്നത്? ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്നത്. അപ്പോഴേക്കും അത് ആകെ 2525 കിലോമീറ്റർ ഒഴുകിയിരിക്കും. അപ്പൊ ഈ ഗംഗ ഒഴുകുന്ന ഈ വഴികളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ്, 2525 കിലോമീറ്റർ. ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നു. ജാർഖണ്ഡ് ഏറ്റവും കുറച്ച് ദൂരം ഒഴുകുന്നു. ദേവപ്രയാഗ് ഗംഗയായിട്ട് ഒഴുകാൻ തുടങ്ങുന്നു. ഋഷികേശ്, ഹരിദ്വാർ, അതെല്ലാം ഉത്തരാഖണ്ഡിലാണ്. ഹരിദ്വാറിൽ എത്തുമ്പോഴാണ് ഗംഗ സമതല പ്രദേശത്തിലൂടെ ഒഴുകാനായിട്ട് തുടങ്ങുന്നത്. ഉത്തർപ്രദേശിൽ ആദ്യം കനൗജ്, അത് കഴിഞ്ഞിട്ട് കാൺപൂർ, അത് കഴിഞ്ഞിട്ട് പ്രയാഗ് രാജ് അഥവാ അലഹബാദ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വാരണാസി. അത് ശ്രദ്ധിച്ചു വയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെ ചൊല്ലുന്നു? ബീഹാറിൽ. ബീഹാറിലെ പ്രധാനപ്പെട്ട പട്ടണം ഏതാണ്? പാറ്റ്ന അല്ലെ. അത് കഴിഞ്ഞ് ജാർഖണ്ഡ്, പിന്നീട് പശ്ചിമ ബംഗാളിലെത്തുന്നു. അവിടെ ഫറാക്ക ബാരേജ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശ്, പത്മ, ബ്രഹ്മപുത്രയുമായിട്ട് ചേരുമ്പോൾ അത് മേഘ്ന, സ്വസ്ഥം, സമാധാനം, അവസാനം ബംഗാൾ ഉൾക്കടലിൽ ഗംഗ പതിക്കുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങൾ അത്രയും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ചില കാര്യങ്ങളിലോട്ട് വരാം. നമ്മൾ പറഞ്ഞു ഗോമുഖ് ഗുഹകളിൽ നിന്ന് ഗംഗ ആരംഭിക്കുന്നു. ആരംഭിക്കുമ്പോൾ അതിൻ്റെ പേര് ഭഗീരഥി എന്നാണ്. ആ ഭഗീരഥി നദിയിൽ വേറൊരു നദി വന്ന് ചേരുന്നു, അളകനന്ദ. അങ്ങനെ വന്ന് ചേരുമ്പോഴാണ് ഗംഗയായിട്ട് ശരിക്കും പേര് വരുന്നത്. അതെവിടെ വെച്ചാണ്? ദേവപ്രയാഗ്. ദേവപ്രയാഗ് അല്ലേ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ അളകനന്ദ, അളകനന്ദ എന്ന നദിയുടെ തീരത്ത് ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, ബദരീനാഥ്. അളകനന്ദ എന്ന് പറയുന്ന നദിയുടെ തീരത്തുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ബദരീനാഥ്. പരീക്ഷയ്ക്ക് ചോദിക്കും, ബദരീനാഥ് എന്ന തീർത്ഥാടന കേന്ദ്രം ഏത് നദിയുടെ തീരത്താണ്? അളകനന്ദ. ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത്, ഭഗീരഥി നദിയിൽ അളകനന്ദ വന്ന് ചേർന്ന് ഗംഗയായിട്ട് മാറുമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് അളകനന്ദ നദിയിൽ വേറൊരു നദി വന്ന് ചേരും, മന്ദാകിനി. അളകനന്ദ നദിയിൽ വേറൊരു നദി വന്ന് ചേരും. ഏതാണ് നദി? മന്ദാകിനി എന്ന് പറയുന്ന ഒരു നദി വന്ന് ചേരും. ആ മന്ദാകിനി എന്ന് പറയുന്ന നദിയുടെ തീരത്തുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, കേദാർനാഥ്. ഏതാണ്? കേദാർനാഥ്. അങ്ങോട്ടിങ്ങോട്ട് മാറിപ്പോരുത്. ബദരീനാഥ് അളകനന്ദ നദിയുടെ തീരത്താണ്.
അതേസമയം കേദാർനാഥ് മന്ദാകിനി നദിയുടെ തീരത്താണ്. ഉത്തരാഖണ്ഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഭഗീരഥിയും അളകനന്ദ നദിയും കൂടിച്ചേരുന്നത് ദേവപ്രയാഗിൽ വച്ചിട്ടാണെങ്കിൽ അളകനന്ദ നദിയിൽ മന്ദാകിനി നദി ചെന്ന് ചേരുന്നത് രുദ്രപ്രയാഗിൽ വച്ചിട്ടാണ്. അപ്പൊ രുദ്രപ്രയാഗുണ്ട്, ദേവപ്രയാഗുണ്ട്, അതുപോലെ ബദരീനാഥുണ്ട്, കേദാർനാഥുണ്ട്. ബദരീനാഥ് ബദരീനാഥ് അളകനന്ദ നദിയുടെ തീരത്ത്, കേദാർനാഥ് കേദാർനാഥ് മന്ദാകിനി നദിയുടെ തീരത്ത്, ദേവപ്രയാഗിൽ വെച്ചിട്ട് ഭഗീരഥിയും അളകനന്ദയും തമ്മിൽ യോജിച്ച് ഗംഗയായിട്ട് ഒഴുകാൻ തുടങ്ങും. രുദ്രപ്രയാഗിൽ വെച്ചിട്ട് അളകനന്ദ നദിയും മന്ദാകിനി നദിയും എന്തിയും ഒന്നിച്ച് ചേരും എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഗംഗയുടെ പോഷക നദികളിലോട്ട് വരാം. ഗംഗയുടെ പോഷക നദികൾ പറയുമ്പോൾ ഗംഗ ഒഴുകുമ്പോൾ വലതുവശത്തുകൂടി, ഗംഗയുടെ വലതുവശത്തുകൂടി ഗംഗയിൽ ചേരുന്ന പോഷക നദികളുണ്ട്. ഗംഗയുടെ ഇടതുവശത്തുകൂടി ഗംഗയിൽ ചേരുന്ന പോഷക നദികളുണ്ട്. അതിൽ ആദ്യം വലതുവശത്തുകൂടി ഗംഗയിൽ ചേരുന്ന പോഷക നദികളെ കുറിച്ച് പഠിക്കാം. അതിൽ ഒരു പോഷക നദി റാം ഗംഗ അല്ലേ. പേര് കേൾക്കാൻ നമുക്കറിയാം, റാം ഗംഗ. റാം ഗംഗ എന്ന് പറയുന്ന നദി ഏത് നദിയുടെ പോഷക നദിയാണ് എന്ന് ചോദിച്ചാൽ അതേത് നദിയുടെയാണ്? ഗംഗയുടെ പോഷക നദിയാണ്. റാം ഗംഗ എന്ന് പറയുന്ന നദി, ആ നദി ഉത്ഭവിക്കുന്ന ഉത്തരാഖണ്ഡിൽ നിന്നാണ്. ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിച്ച് കനൗജ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഗംഗാ നദിയിൽ ചെന്ന് ചേരുന്ന നദിയാണ് ഗംഗയുടെ പോഷക നദിയായിട്ടുള്ള റാം ഗംഗ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, റാം ഗംഗ ഗംഗാ നദിയുടെ ഒരു പോഷക നദിയാണ്. ആ ഭാഗത്ത് ഒരൊറ്റ ചോദ്യം മാത്രമാണ് റാം ഗംഗയെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതായിട്ടുള്ളത്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് നദിയുടെ തീരത്താണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി എന്ന് ചോദിച്ചാൽ ഏതാണ്? റാം ഗംഗയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോഷക നദി ഗോമതി. മറ്റൊരു പോഷക നദിയാണ് ഗോമതി. ഗോമതി നദിയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു പോയിന്റ് മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. അതായത് ലക്നൗ. ലക്നൗ എന്ന് പറയുന്നത് യു പിയുടെ ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റലാണ്, തലസ്ഥാനമാണ്. ലക്നൗ പട്ടണം ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ ഗോമതിയുടെ തീരത്താണ്. അലഹബാദും വാരണാസിയും അല്ലെ കനൗജും കാൺപൂരും ഒക്കെ ഗംഗയുടെ തീരത്താണ്. പക്ഷെ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് ഗോമതിയുടെ തീരത്താണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഘാഗ്ര. ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദികളിൽ ഒന്നാണ് ഘാഗ്ര. ഘാഗ്രയെ കുറിച്ച് അറിഞ്ഞു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി. വലിയ പോഷക നദി വേറെ, നീളം കൂടിയ പോഷക നദി വേറെ. ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്ന് ചോദിച്ചാൽ അത് യമുനയാണ്. പക്ഷെ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് ചോദിച്ചാൽ അത് ഘാഗ്രയാണ്. അപ്പോ ഘാഗ്ര എന്താണ്? ഘാഗ്രയും ഗംഗാ നദിയുടെ ഒരു പോഷക നദിയാണ്. അപ്പോ റാം ഗംഗയുണ്ട്, ഗോമതിയുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഘാഗ്ര. ഘാഗ്രയുടെ കാര്യത്തിൽ പറഞ്ഞത് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഘാഗ്ര എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഘാഗ്ര നദി ശരിക്കും പറഞ്ഞാൽ നേപ്പാളിൽ നിന്ന് ഒഴുകി വരുന്ന നദിയാണ്. ഘാഗ്ര നദി നേപ്പാളിൽ നിന്ന് ഒഴുകി വരുന്ന നദിയാണ്. ഘാഗ്ര നദി നേപ്പാളിൽ കർണാലി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നേപ്പാളിൽ കർണാലി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷക നദി എന്ന് ചോദിച്ചാൽ അതേതാണ്? ഘാഗ്രയാണ്. അവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കണം. സരയു എന്ന് പറയുന്ന ഒരു നദിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ തീരത്തുള്ള പട്ടണമാണ് അയോധ്യ അല്ലേ. സരയു എന്ന് പറയുന്ന ഒരു നദിയുണ്ട്, അതിൻ്റെ തീരത്തുള്ള പട്ടണമാണ് അയോധ്യ. അയോധ്യ ഉത്തർപ്രദേശിലാണ് അല്ലേ. ഈ സരയു എന്ന് പറയുന്ന നദി ചെന്ന് ചേരുന്നത് ഏതിലാണ്? ഘാഗ്രയിലാണ്. അപ്പോൾ അതുകൂടി ഓർത്ത് വയ്ക്കുക, സരയു നദിയുടെ തീരത്തുള്ള പട്ടണമാണ് ഏത്? അയോധ്യ. അയോധ്യ
ഗോമതി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് ഏത്? ലക്നൗ. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയായ ഏതാണ്? അത് റാം ഗംഗയാണ്. അപ്പൊ അത് കാഗ്ര അല്ലെ, വേറൊരു പോഷക നദി കാഗ്ര. ഇനി അത് കഴിഞ്ഞിട്ട് ഗംഗയുടെ മറ്റൊരു പോഷക നദിയാണ് ഗാണ്ടക്. ഏതാണ്? ഗാണ്ടക്. ഗാണ്ടക്, ഗാണ്ടക് എന്ന് പറയുന്ന ഗംഗയുടെ ഈ പോഷക നദിയും വരുന്നത് എവിടെ നിന്നാണ്? നേപ്പാളിൽ നിന്നാണ്. നേപ്പാളിൽ നിന്ന് ഒഴുകി വരുന്ന നദിയാണ് ഗാണ്ടക്. നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഗാണ്ടക്കാണ്. നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷക നദി ഗാണ്ടക്കാണ്. നേപ്പാളിൽ കർണാലി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷക നദി എന്ന് ചോദിച്ചാൽ കാഗ്രയാണ്. നാരായണി ഏതാണ്? ഗാണ്ടക് എന്ന് പറയുന്ന നദിയാണ്. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ടില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോഷക നദി കോസി അല്ലെ. കോസി നദിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും അപകടം പിടിച്ച നദി, ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നദി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം കോസി നദി എന്നാണ്. ഒരുപാട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാക്കുന്ന ഒരു നദിയാണ്. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ്. വേറെ രീതിയിൽ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ്. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന, ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന, ഇന്ത്യയിലെ ഏറ്റവും അപകടം പിടിച്ച നദി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗംഗയുടെ പോഷക നദിയാണ് ഏത്? കോസി. അപ്പൊ അത് ഓർത്ത് വെക്കുക, കോസി. അപ്പൊ പറഞ്ഞല്ലോ ഒരുപാട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാക്കുന്ന നദിയാണ്. അപ്പൊ ആ വെള്ളപ്പൊക്കത്തിന്റെ, അതിന്റെ അപകടം വളരെ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പല പദ്ധതികളും കോസി നദിയിൽ ചെയ്യുന്നുണ്ട്. അതിൽ രണ്ട് രാജ്യങ്ങൾ പരസ്പരം സഹകരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ രണ്ട് രാജ്യങ്ങൾ എന്ന് ചോദിച്ചാല് നേപ്പാളും ഇന്ത്യയുമാണ്. അതാണ് കോസി പദ്ധതി അല്ലെ. കോസി അപകടം പിടിച്ച നദിയാണ്, ഒരുപാട് വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന നദിയാണ്. അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ പല പദ്ധതികളും കോസി നദിയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അതാണ് കോസി പദ്ധതി എന്നറിയപ്പെടുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഈ കോസി പദ്ധതിയിൽ സഹകരിക്കുന്ന അയൽ രാജ്യം, ഇന്ത്യയുമായി സഹകരിക്കുന്ന അയൽ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് നേപ്പാളാണ്. അപ്പൊ നമ്മള് പോഷക നദികളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വലതുവശത്തുകൂടി ഗംഗയോടൊപ്പം ചേരുന്ന പോഷക നദികളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതൊന്ന് രാം ഗംഗ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഗോമതി പറഞ്ഞു, കാഗ്ര പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗാണ്ടക് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് കോസി പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഇടതുവശത്തുകൂടി, ഗംഗയുടെ ഇടതുവശത്തുകൂടി ഗംഗയോടൊപ്പം ചേരുന്ന ഗംഗയുടെ പോഷക നദികൾ, ഇടതുവശത്തുകൂടി അതിലേറ്റവും പ്രധാനം ഏതാണ്? യമുന നദിയാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. യമുന നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഹിമാദ്രി മലനിരകളിൽ നിന്നാണ്. ഹിമാലയ പർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയായിട്ടുള്ള ഹിമാദ്രി എന്ന് പറയുന്ന പർവ്വതനിരയിൽ യമുനോത്രി എന്ന് പറയുന്ന ഗ്ലേസിയറിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? യമുന ഉത്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ നിന്നാണ് യമുന ഉത്ഭവിക്കുന്നത്. യമുന ഗംഗയോടൊപ്പം അല്ല ഒഴുകുന്നത്, യമുന വേറൊരു വഴി കൂടിയാണ് ഗംഗയിൽ വന്ന് ചേരുന്നത്. അപ്പൊ ഉത്തരാഖണ്ഡിൽ നിന്നാണ് യമുനയുടെ ഉത്ഭവം. അത് ഡൽഹിയിലോട്ട് വരും, ഉത്തരാഖണ്ഡ് കഴിഞ്ഞ് പിന്നെ അത് ഡൽഹിയിലോട്ട് വരും. മധുര, ആഗ്ര എന്നിങ്ങനെയുള്ള പട്ടണങ്ങളിലൂടെ കടന്ന് അലഹബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഏതിനോട് വന്ന് ചേരും? ഇടതുവശത്തുകൂടി ഗംഗയോടൊപ്പം വന്ന് ചേരും. അപ്പോ യമുന അല്ലെ. യമുന എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? യമുനോത്രി ഗ്ലേസിയർ. അതെവിടെയാണ്? അത് ഹിമാദ്രിയിലാണ്, ഉത്തരാഖണ്ഡ് അല്ലെ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും ഡൽഹി പട്ടണം ഏത് നദിയുടെ തീരത്താണ്? പിന്നെ അത് കഴിഞ്ഞിട്ട് മധുര, മധുര എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ മധുരയാണ്. ഉത്തർപ്രദേശിലെ മധുര പട്ടണം ഏത് നദിയുടെ തീരത്താണ്? മധുര എന്ന് എഴുതുന്നത് അറിയാലോ, രഥം എന്നെഴുതുന്നതായാണ്. മധുര പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ഏത് നദിയുടെ തീരത്താണ്? അത് യമുന നദിയുടെ തീരത്താണ്. പിന്നെ താജ്മഹൽ, താജ്മഹലുള്ള ആഗ്ര, അല്ലെങ്കിൽ താജ്മഹലിന്റെ അടുത്തുകൂടി ഒഴുകുന്ന, അല്ലെങ്കിൽ ആഗ്ര പട്ടണത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി എന്ന് ചോദിച്ച ഏതാണ്? അത് യമുന. ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി, ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? കാഗ്രയാണ്, കാഗ്രയാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി, ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി, പണ്ട് പഠിച്ചു നീളം കൂടിയ പോഷക നദി, അത് സത്ലജാണ്. ഇവിടെ നീളം കൂടിയത് ഗംഗയുടെ കാര്യത്തില് യമുനയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അതുപോലെ തന്നെ യമുനയ്ക്ക് വേറൊരു പേരുണ്ട്, കാളിന്ദി. കാളിന്ദി എന്ന് വിളിക്കുന്ന
അറിയപ്പെടുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ് എന്ന് ചോദിച്ചാലും ഏതാണ്? യമുനയാണ്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് എവിടെ വച്ചാണ് ഗംഗയിൽ ചേരുന്നത്? യമുന നദി ചെന്ന് ചേരുന്നത് എവിടെ വച്ചാണ്? അലഹബാദിൽ വെച്ചാണ്, അല്ലെ? അലഹബാദിന് ഇപ്പൊ പുതിയ പേരാണ്. ആ പേരെന്താണ്? പ്രയാഗ്രാജ്. പ്രയാഗ്രാജ് അല്ലെ. അലഹബാദിന്റെ കാര്യം പറയുമ്പോ യമുന ഗംഗയോടൊപ്പം ചെന്ന് ചേരുന്നു അല്ലെ. അവിടെ ഭൂമിക്കടിയിൽ കൂടി മറ്റൊരു നദിയും കൂടിച്ചേരുന്നു എന്നൊരു സങ്കല്പമുണ്ട്. സരസ്വതി എന്ന് പറയുന്ന ഒരു നദി കൂടി ഈ അലഹബാദിൽ വെച്ച്, പ്രയാഗ്രാജ് വെച്ച് ഭൂമിക്കടിയിലൂടെ വന്നു ചേരുന്നു എന്നൊരു സങ്കല്പമുണ്ട്. നമ്മളിപ്പോ അവിടെ ഈ അലഹബാദിലെ ത്രിവേണി സംഗമം എന്നാണ് ആ സ്ഥലത്തിനെ പറയുന്നത്. അവിടെ ചെന്നാൽ നമുക്ക് മനസ്സിലാവുന്നത്, ഫിസിക്കലായിട്ട് കാണാൻ പറ്റുന്നത്, രണ്ട് നദികൾ കൂടിച്ചേരുന്നതാണ്. യമുനയും ഗംഗയും രണ്ട് നദികൾ കൂടിച്ചേരുന്നതാണ്. പക്ഷെ അവിടെ ഒരു സങ്കല്പം, ഭൂമിക്കടിയിൽ കൂടി പുണ്യനദിയായിട്ടുള്ള സരസ്വതിയും കൂടിച്ചേരുന്നു എന്നാണ്. ആ ഭാഗം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം എന്നാണ്. ത്രിവേണി സംഗമം അതെവിടെയാണ്? പ്രയാഗ്രാജ് അഥവാ അലഹബാദ്. പ്രയാഗ്രാജ് അഥവാ അലഹബാദ്. അവിടെ ഓർത്തു വെക്കണം. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കുംഭമേള അല്ലെ. ആ കുംഭമേള നടക്കുന്നത് ഗംഗയുടെ തീരത്ത്, കുംഭമേള നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അലഹബാദിലാണ്. ഗംഗയുടെ തീരത്ത് കുംഭമേള നടക്കുന്നത് 12 വർഷത്തിൽ ഒരിക്കൽ കുംഭമേള നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അലഹബാദിലാണ്. അല്ലാതെയും കുംഭമേളകളുണ്ട്. ഇപ്പൊ മഹാരാഷ്ട്രയില് നാസിക്കില് കുംഭമേള നടക്കും. മഹാരാഷ്ട്രയില് നാസിക്കില് കുംഭമേള നടക്കും. അത് ഗോദാവരിയുടെ തീരത്താണ്. ഈ കുംഭമേള നടക്കുന്നത് ഏതെങ്കിലും ഒരു നദിയുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പൊ നാസിക്കിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ്. ഗോദാവരിയാണ്. അപ്പോ മഹാരാഷ്ട്രയില് കുംഭമേള നടക്കുന്നത് നാസിക്കിലാണ്. ആ നാസിക്കില് അവിടെ കൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ്. ഇനി അല്ലാതെ മധ്യപ്രദേശിലും കുംഭമേള നടക്കാറുണ്ട്. മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്നത് ഉജ്ജയിൻ എന്ന് പറയുന്ന പട്ടണത്തിലാണ്. ഉജ്ജയിനിലൂടെ ഒഴുകുന്ന നദിയാണ് ക്ഷിപ്ര. ഏതാണ്? ക്ഷിപ്ര. അപ്പൊ ഈ മൂന്ന് നദികൾ അല്ലെങ്കിൽ ഈ മൂന്ന് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് കുംഭമേളയുണ്ട്. അലഹബാദിൽ ഒരു കുംഭമേള, അത് ഗംഗയുടെ തീരത്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നാസിക്കിൽ ഒരു കുംഭമേള, അത് ഗോദാവരിയുടെ തീരത്താണ്. ഇനി അത് കഴിഞ്ഞിട്ട് മധ്യപ്രദേശിൽ ഉജ്ജയിനിൽ ഒരു കുംഭമേള, അത് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷിപ്ര നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. കുംഭമേള. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യമുന നദി അല്ലെ. ആ യമുന നദിയിൽ ചെന്ന് ചേരുന്ന ചില നദികളുണ്ട്. അതായത് യമുനയുടെ പോഷക നദികൾ. യമുനയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. ടോൺസ്. ഏതാണ് ടോൺസ്? ചമ്പൽ, സിന്ത്, കെൻ, ബത്തുവ. ഈ നദികളെ കുറിച്ച് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വീണ്ടും പഠിക്കും. ഓർത്തു വയ്ക്കുക, പരിചയപ്പെട്ടു വയ്ക്കുക. ടോൺസ്, ചമ്പൽ, ചമ്പൽ, സിന്ത്, കെൻ, സിന്ത്, കെൻ, ബത്തുവ, ബത്തുവ. മധ്യപ്രദേശിന്റെ ഭാഗത്തു നിന്നാണ് ഈ നദികൾ യമുനയിലോട്ട് വന്നു ചേരുന്നത്. ടോൺസ്, ചമ്പൽ, സിന്ത്, കെൻ, ബത്തുവ. ടോൺസ് വലതുവശത്തുകൂടിയാണ്. ബാക്കി നദികളെല്ലാം ഇടതുവശത്തുകൂടി യമുനയോട് കൂടെ ചേരുന്നതാണ്. ഇപ്പൊ നിങ്ങൾ അറിയണ്ട, ഇത്രയും കാര്യം ഓർത്തു വയ്ക്കുക. ടോൺസ്, ചമ്പല്, സിന്ത്, കെൻ, ബത്തുവ എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദിയാണ് എന്ന് ചോദിച്ചാല് ഏതിൻ്റെയാണ്? യമുനയുടെ പോഷക നദിയാണ് എന്ന് കൂടി അവിടെ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതുവശത്തു കൂടി ഗംഗയോടൊപ്പം ചേരുന്ന ഗംഗയുടെ പോഷക നദികളെ കുറിച്ചാണ്. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞു യമുന. ഇനി അത് കഴിഞ്ഞ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നദി സോൺ. ഏതാണ്? സോൺ എന്ന് പറയുന്ന നദി. സോൺ മധ്യപ്രദേശിലെ അമർഖണ്ഡ് എന്ന് പറയുന്ന കുന്നുകളുണ്ട്. മധ്യപ്രദേശിലെ അമർഖണ്ഡ് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുകയും പിന്നീട് ഗംഗാ നദിയുമായി കൂടിച്ചേരുകയും ചെയ്യുന്ന നദിയാണ് സോൺ. പാട്നയ്ക്കടുത്ത് വെച്ചാണ് സോൺ എന്ന് പറയുന്ന നദി ഗംഗാ നദിയിൽ എന്ത് ചെയ്യുന്നത്? കൂടിച്ചേരുന്നത്. അപ്പോൾ സോണ് ഗംഗയുടെ ഒരു പോഷക നദിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. മധ്യപ്രദേശിലെ അമർഖണ്ഡ് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് ഡാഷ് എന്ന് പരീക്ഷയ്ക്ക് തരാം. ഏതാണ്? സോണാണ്. സോണാണ്, ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ നദി ദാമോദർ. ദാമോദർ. ദാമോദർ എന്ന് പറയുന്ന നദിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബംഗാളിൻ്റെ ദുഃഖം
ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് അല്ലേ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? ദാമോദർ. ദാമോദർ ദാമോദർ ഉത്ഭവിക്കുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്ത് നിന്നാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? ദാമോദർ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി ഏത് എന്ന് ചോദിച്ചാല് ദാമോദരാണ്. അവിടെ നിന്ന് ഉത്ഭവിച്ച ഈ നദി, അതായത് ജാർഖണ്ഡിന്റെ ഭാഗത്ത് നിന്നാണ് ഉത്ഭവിച്ച ഈ നദി, എവിടെ ചെല്ലും? പശ്ചിമ ബംഗാളിൽ ചെല്ലും. പശ്ചിമ ബംഗാളിൽ ഹുഗ്ലി നദിയിൽ ചെന്ന് ചേരും. ദാമോദർ നദി എവിടെ ചെന്ന് ചേരും? ഹുഗ്ലി നദിയിൽ ചെന്ന് ചേരും. ഹുഗ്ലി നദിയിലൂടെ ഒഴുകുന്നത് ഗംഗയിലെ ജലമാണ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പറയും ഗംഗയുടെ പോഷക നദിയാണെന്ന് പറയും. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. അപ്പോ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച് ഹുഗ്ലി നദിയിലോട്ട് ചെന്ന് ചേരുന്ന ഗംഗയുടെ പോഷക നദിയാണ് ദാമോദർ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി, അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കും, ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. അതേസമയം ബീഹാറിന്റെ ദുഃഖം, ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി, അതും ഗംഗയുടെ പോഷക നദിയാണ് കോസി നദി അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് ദാമോദറിന്റെ കാര്യത്തിൽ ഓർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നദീതട പദ്ധതി ഏത് നദിയിലാണ് എന്ന് ചോദിച്ചാൽ അത് ദാമോദർ നദിയിലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ദാമോദർ വാലി പദ്ധതിയാണ്. ദാമോദർ നദീ പദ്ധതിയാണ് എന്നുള്ള കാര്യം അവിടെ ഓർക്കുക. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അമേരിക്കയിലെ ടെന്നീസ് വാലി പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിലുള്ള നദീതട പദ്ധതി ഏതാണ്. അമേരിക്കയിലെ ടെന്നീസ് വാലി പദ്ധതി, അവിടെ അങ്ങനെ ഒരു പദ്ധതി ഉണ്ട്, ടെന്നീസ് വാലി പദ്ധതി. ആ ടെന്നീസ് വാലി പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നദീ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ദാമോദർ പദ്ധതിയാണ് എന്നുകൂടി ഓർക്കുക. അപ്പോ ഇടതുവശത്തു കൂടി ഗംഗയിലോട്ട് പ്രവേശിക്കുന്ന പ്രധാന പോഷക നദികളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് യമുന, വേറൊന്ന് മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് പാട്നയ്ക്കടുത്ത് വെച്ച് ഗംഗയിൽ ചേരുന്ന സോണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച് പശ്ചിമ ബംഗാളിൽ വെച്ച് ഹുഗ്ലി നദിയിൽ ചെന്ന് ചേരുന്ന ദാമോദർ. അപ്പൊ അത്രയും ഏതാണ്? ഗംഗയുടെ പോഷക നദികളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം. നമ്മൾ പറഞ്ഞു ഭഗീരഥി അല്ലെ, ഭഗീരഥി നദിയെ കുറിച്ച് പറഞ്ഞു. ആ ഭഗീരഥി നദിയിൽ ഒരു അണക്കെട്ടുണ്ട്, ആ അണക്കെട്ടാണ് തഹരി അണക്കെട്ട് അല്ലെ. തഹരി അണക്കെട്ട് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഭഗീരഥി നദിയിലാണ്. ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, സത്ലജ് നദിയിലാണ്. ഏത്? ഫക്രാനങ്കൽ അണക്കെട്ട്, ഏറ്റവും വലിയ അണക്കെട്ട് അല്ലെ. ഉയരത്തിലുള്ളത് എവിടെയാണ്? തഹരി അണക്കെട്ട് അല്ലെ. ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ്, സമുദ്രനിരപ്പ് എന്നോ. അപ്പൊ ഏറ്റവും ഉയരത്തിലുള്ള അണക്കെട്ട് എന്ന് പറയുന്നത് ഏതാണ്? തഹരി അണക്കെട്ടാണ്, അത് ഭഗീരഥി നദിയിലാണ്. പിന്നെ അല്ലാതെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്, ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് എന്ന് ചോദിച്ചാൽ ഹിരാക്കുഡ് എന്ന് പറയുന്ന അണക്കെട്ടാണ്, അത് മഹാനദിയിലാണ്. മഹാനദി ഒരു ഉപദ്വീപീയ നദിയാണ് മഹാനദി. ആ മഹാനദിയിലുള്ള അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്, അത് ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. അപ്പോ ഏറ്റവും വലിയ അണക്കെട്ടുണ്ട്, ഉയരത്തിലുള്ള അണക്കെട്ടുണ്ട്, ഏറ്റവും നീളം കൂടിയ അണക്കെട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞത് തഹരി അണക്കെട്ട്, ഏറ്റവും ഉയരത്തിലുള്ള അണക്കെട്ട്, അത് ഏത് നദിയിലെന്ന് പറഞ്ഞു? അത് ഭഗീരഥി നദിയിലാണ്. അതൊന്ന് ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോ അത്ര റെലവൻ്റ് അല്ല, പക്ഷെ ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 1986 ഗംഗ നദി ഒരുപാട് മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നദിയാണ്. ഗംഗയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ ഒരുപാട് ഒഴുകി ഗംഗയിലോട്ട് വരും. ഗംഗ ഇന്ത്യയുടെ പുണ്യ നദിയാണ്, ഇന്ത്യയുടെ ദേശീയ നദിയാണ്. ആ ഗംഗ പലപ്പോഴും മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഗംഗയുടെ
ജലത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, ഗംഗാജലത്തെ കൂടുതൽ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. ആ പദ്ധതിയാണ് ഗംഗ ആക്ഷൻ പ്ലാൻ. ഗംഗ ആക്ഷൻ പ്ലാൻ വരുന്നത് 1986. 1986 എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധി 1984 മരിക്കുന്നു. അതിനുശേഷമാണ് 1986 ഗംഗ ആക്ഷൻ പ്ലാൻ വരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം അത് രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഗംഗയുടെ ജലത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. അതാണ് ഗംഗ ആക്ഷൻ പ്ലാൻ. അത് 1986. ഇപ്പോൾ 2014 ഇതേ ഉദ്ദേശത്തോടു കൂടി തന്നെ വേറൊരു പദ്ധതിയുണ്ട്. അതാണ് ഏത്? നമാമി ഗംഗ. നമാമി ഗംഗ പദ്ധതി 2014, അതായത് മോദി ഗവൺമെന്റിന്റെ കാലത്ത് 2014 ഗംഗാജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പദ്ധതി കൊണ്ടുവന്നു, നമാമി ഗംഗ. അപ്പോൾ നമാമി ഗംഗ പദ്ധതി ഏത് കൊല്ലമാണ്? 2014. നമാമി ഗംഗ 2014. അതേസമയം ഗംഗ ആക്ഷൻ പ്ലാൻ രാജീവ് ഗാന്ധി നടപ്പിലാക്കുന്നത് 1986. ഇനി അത് കഴിഞ്ഞിട്ട് 1996 ആ ഒരു വർഷത്തിന്റെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ ഗംഗാ നദീജല കരാർ അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചു സിന്ധു നദീജല കരാർ. സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് അല്ലെ. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പിട്ട കരാറാണ് സിന്ധു നദീജല കരാറെങ്കിൽ, ഇവിടെ 1996 ആകുമ്പോഴത്തേക്കും ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് HD ദേവഗൗഡയാണ്. HD ദേവഗൗഡയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറുണ്ട്. അതാണ് ഗംഗാ നദീജല കരാർ. അപ്പോൾ ഗംഗാ നദീജല കരാർ ഒപ്പിട്ടത് ഏത് കൊല്ലമെന്ന് ചോദിച്ച 1996. ഗംഗാ നദീജല കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നുള്ളത് നല്ല ചോദ്യമാണ്. HD ദേവഗൗഡ. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇന്ന് ഗംഗ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ നദിയാണ്. ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയാണ്, ഇന്ത്യയുടെ പുണ്യ നദിയാണ്. എന്ന് മുതലാണ് ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ 2008. ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2008. 2009 ഗംഗ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. ഗംഗ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിച്ചത് ഏത് കൊല്ലമാണ്? 2009. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ മുദ്രകൾ ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, ആ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുകൂടി ഓർക്കുക, 2008 ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നു, 2009 ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഇത്രയും ഗംഗയുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം, അല്ലെങ്കിൽ നോട്ടിനകത്ത് ചേർക്കാം. എന്തായാലും ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.